ഗോവയിൽ നടന്ന ഫിലിം ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷത്തെ 2022 IFFI, അതിന് ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ട സിനിമകളെക്കുറിച്ച്, 24-25 പടത്തോളം ഞാൻ കണ്ടു. അത്രയും ആ കണ്ട പടങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ട്, ഇതിൻ്റെ കാഴ്ചക്കാരുമായിട്ടൊന്ന് സംവദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട്. എനിക്കിഷ്ടപ്പെട്ട പടങ്ങളാകെ രണ്ടോ മൂന്നോ ഏറിയ നാല് അത്രയേ ഉള്ളൂ. അത്രയും പടങ്ങളേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ട പടങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ അതൊന്ന് ഇത് എല്ലാവരുമായിട്ടൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിസ്സാര ഇഷ്ടപ്പെട്ടല്ല, വളരെ ഇഷ്ടപ്പെട്ട ഗംഭീരമായിട്ട് വന്നൊരു പടമായിരുന്നു കൊബാനെ എന്ന് പറഞ്ഞൊരു പടം. അത് 2022 അതായത് ആ വർഷം തന്നെ ഇറങ്ങിയ പടമാണ്. അത് കഴിഞ്ഞിട്ട് വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ഫെസ്റ്റിവലിന് കിട്ടുമായിരുന്നു. അതങ്ങനെ തുടക്കത്തിൽ തന്നെ കാണാൻ ഒരു ശരിക്കൊരു ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരിതാണ്. ഐസിസ് തീവ്രവാദികൾ അല്ലെങ്കിൽ ആ ഒരു ഭീകരവാദികളും അവിടുത്തെ കുർദിഷ് വംശജരായിട്ടുള്ള ജനങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ, എല്ലാവർക്കും അറിയാവുന്ന പത്രവാർത്തകളിലൂടെയും യൂട്യൂബ് ഇതിലൂടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ് അവിടെ നടക്കുന്നത്. സിറിയ, അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ വക പ്രശ്നങ്ങൾ, ISIS ഐസിസ് ഭീകരവാദികളും അല്ലെങ്കിൽ അതിൻ്റെ തീവ്രവാദികളും അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്താനായിട്ട് ചെയ്യുന്നത്, സ്വന്തമായിട്ടൊരു നാടില്ലാതെ അരിഞ്ഞു തിരിയേണ്ടി വരുന്ന ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അമേരിക്കയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് അത്ര പരിചയമല്ലാത്ത ഒത്തിരി ഒത്തിരി കാരണങ്ങളൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല. ആ സിനിമ കണ്ട അനുഭവം എന്ന് പറയുന്ന ഈ ISIS തീവ്രവാദികളുടെ, അവരുടെ വിപ്ലവകാരികളുടെ, അവരുടെ ആ ഒരു ഇവരുടെ മേലിലേക്കുള്ളൊരു അധീശത്വം, ഒരു കടന്നുകയറ്റം, അങ്ങോട്ട് വരുന്നൊരു ആക്രമണം, സിറിയയുടെ ഭൂരിഭാഗം ഭാഗങ്ങൾ ഇവർ കീഴടക്കി വരുമ്പോഴാണ് സിറിയയുടെ അതിർത്തി ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലത്ത് കുർദിഷ് വംശജർക്ക് കൂടുതൽ ഇതുള്ള, എന്താണ് അവരുടെ ഇത് കൂടുതലുള്ള, ജനവാസം കൂടുതലുള്ള കുർദിഷ് വംശജരുടെ ഇത് വാസം കൂടുതലുള്ള ആ സ്ഥലത്ത് വന്നിട്ട് കൊബാനെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെ കീഴടക്കാൻ ശ്രമിക്കുന്നതും ഈ കുർദിഷ് വംശജരായിട്ടുള്ള അവരുടെ പോരാളികൾ, അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ട് അതിൽ അവരുടെ സ്ത്രീകളുടെ വനിതാ വിഭാഗം തന്നെ വേറെയുണ്ട്, അവർ ഇതിന് ചെറുത്ത് നിൽപ്പിന് പോകുന്നു. അതിന് കാരണം ഇതിൻ്റെ കമാൻഡറായിരുന്ന ഒരാൾ ഈ ISIS ഭീകരരുടെ വരവ് കണ്ടിട്ട് വലിയ ഹ്യൂജ് ടാങ്ക് സേനയും വലിയ മോർട്ടാറുകൾ, മിസൈലുകൾ, മറ്റേ റോക്കറ്റ് ആക്രമണം ഇതെല്ലാമായിട്ടാണ് വരുന്നത്. ഗംഭീരമായിട്ട് എടുത്തിരിക്കുന്ന പടമാണ്. നമ്മൾ ആ ബാറ്റിൽ ഫീൽഡിൻ്റെ നടുക്ക് നമ്മൾ നിന്ന് ഇതെല്ലാം കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പടമായിരുന്നു കൊബാനെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവർ വരുന്ന ഈ ഇവരുടെ ഈ കടന്ന് ഇവർ രക്തപ്പൊഴി ഒഴുക്കിക്കൊണ്ടെന്ന് പറയുന്ന പോലുള്ള ഇവരുടെ ഈ വരവ് കണ്ടിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരുടെ ഒരു കമാൻഡർ പേടിച്ചുകൂടിക്കളയും. ഇയാൾ അതവർക്ക് വലിയ നാണക്കേടായി പോയി. ഇയാൾ ഭയന്ന് പിൻവാങ്ങി ഏതിലെ പോയെന്നുള്ള അറിയില്ല, വേരണ്ട് ഇയാൾ പോയിക്കളയും, ഓടിക്കളയും. ഇയാൾ പേടിച്ചുകൂടി കഴിയുമ്പോൾ അവിടുത്തെ വനിതാ വിഭാഗത്തിലുണ്ടായിരുന്ന സേറ എന്ന് പറഞ്ഞ്, അന്ന് വെറും 32 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്, പെൺകുട്ടി അല്ലെ യുവതിക്ക് 32 വയസ്സേ ഉള്ളു. അവർ സധൈര്യം ആത്മാഭിമാനത്തോടുകൂടി അവരാ കമാൻഡർ എന്ന് പറഞ്ഞ അവസ്ഥ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഇവരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്, അവരെല്ലാവരും കൂടെ ചേർന്ന് ഡു ഓർ ഡൈ എന്ന് പറയുന്ന അവസ്ഥയിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നതും അതിനകത്ത് ഒത്തിരി ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്ന് ശരിക്ക് 2014 ഈ യുദ്ധം നടക്കുന്നത്. 2014 തുടങ്ങി 2015 വരെ നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു ഇത്, 15 കുറച്ച് മാസക്കാലത്തേക്ക്. ആ യുദ്ധത്തിൻ്റെ കഥ യഥാർത്ഥം എന്ന് തോന്നത്തക്ക രീതിയിൽ തന്നെ അതുപോലെ നമ്മളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത പടമായിരുന്നു ഈ കൊബാനെ എന്ന് പറയുന്നത്. കൊബാനെ, കൊബാനി എന്നൊക്കെ അതിൻ്റെ ഉച്ചാരണം പല സ്ഥലത്ത് പല രീതിയിൽ പറയുന്നുണ്ട്. KOBANE, കൊബാനി. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ലാം യാസർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ തന്നെയാണ് ഈ ഇവരുടെ സേറ എന്ന് പറയുന്ന നായികയുടെ വേഷവും ചെയ്തിരിക്കുന്നത്. ഗംഭീരമായ പെർഫോമൻസാണ് അവരിത് ഡയറക്റ്റ് ചെയ്യുക, ഇതും ചെയ്തിരിക്കുന്ന അവരെന്തോ എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു പടമായിരുന്നു ഈ കൊബാനെ എന്ന് പറയുന്നത്. എല്ലാവർക്കും അന്ന് ഫിലിം ഫെസ്റ്റിവലിൽ കണ്ട എല്ലാവർക്കും ആ പടം ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പടം കാണണം. യുദ്ധം, യുദ്ധത്തിൻ്റെ കെടുതികൾ എന്താണ്, എന്തിനു വേണ്ടിയാണ് യുദ്ധം, ഇതുകൊണ്ട് അവസാനം ആത്യന്തികമായിട്ട് നമ്മൾ എന്ത് നേടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മറ്റേ ഇസ്രയേലും ഇവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇനി ഈ കുർദുകളുടെയും ഒക്കെ ഈ ISIS തീവ്രവാദികളുടെയൊക്കെ ഈ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്നൊന്നും അല്ല എന്ന് പറയേണ്ട, ക്രൂരമായിട്ടുള്ള
മനുഷ്യത്വരഹിതമായിട്ടുള്ള അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, വാക്കുകൾക്ക് ശക്തി പോരാ. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇത്തരം ഒരു ലോകത്തിൻ്റെ നടുക്ക് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇത് കണ്ടു മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രണയകഥ കൂടി ഇഴുകി ചേർത്തുകൊണ്ട് ഒരു നോവൽ അടുത്ത കാലത്ത് മലയാളത്തിൽ വന്നു. ഒരു കൊല്ലത്തിൽ കൂടുതലായി ആ നോവൽ വന്നിട്ട്. എൻ്റെ ഇതാണ് ആ നോവൽ, സിൻ എന്ന് പറയുന്ന ഈ നോവൽ. ഹരിത സാബിത്രിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, ജോൺസൺ, KR ജോൺസൺ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വന്നിരുന്ന ഞങ്ങളുടെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സഹോദര തുല്യനായിട്ടുള്ള സുഹൃത്താണ് ജോൺസൺ. ജോൺസൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിൽ ഈ ബുക്കിൽ ഹരിത സാവിത്രി എന്നാണ് ഇതിൻ്റെ ഓതറുടെ പേര്, എഴുത്തുകാരിയുടെ പേര്. ഹരിത എന്നെ ജോൺസണ് നന്ദി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഞാനീ മുമ്പ് പറഞ്ഞ കൊബാനെ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിൻ്റെ കഥകൾ നടക്കുന്നതും. അവിടെ പോയി ഇത് കണ്ട് ഒരു ഇന്ത്യൻ വംശജയായ ഒരു സീത എന്ന് പറഞ്ഞ നായിക അവിടുത്തെ ഒരാളും തമ്മിലുള്ള ബന്ധവും ഇതൊക്കെ ആയിട്ട് പശ്ചാത്തലത്തിൽ ഇത് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. ഇതിന് അവതാരിക എഴുതിയ NS മാധവനാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ. തിരുത്തും, വൻമരങ്ങൾ വീഴുമ്പോഴും, കപ്പിത്താൻ്റെ മകളും ഇതൊക്കെ എഴുതിയ NS മാധവനാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്. അതിൽ തന്നെ അതിൻ്റെ ഒരു സവിശേഷത മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ അടുത്ത കാലത്തൊരു എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ലീലാവതി ടീച്ചർ, ഡോക്ടർ എം ലീലാവതി, ഇതിനെക്കുറിച്ച് ഒരു പഠനം, മലയാള സമകാലിക മലയാളം വായിക്കാൻ ഒരു പഠനം എഴുതിയിട്ട് ഇത് പ്രസവപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ടുള്ളൊരു വർക്കെന്നുള്ള മട്ടിൽ തന്നെ ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എനിക്കെന്താണേലും ഈ ജോൺസണാണ് എനിക്ക് ഈ ബുക്ക് തന്നിട്ട് എന്നെ ഈ ബുക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് അതും ആ പുസ്തകം ഈ സിനിമ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ആ പുസ്തകം കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും വായിക്കണം എന്നും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല പുസ്തകങ്ങളും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പല സാധനങ്ങളും ചവറുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയാൻ പറ്റുന്നത് ലീലാവതി ടീച്ചർ പഠനം നടത്തി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുമല്ലോ. അങ്ങനത്തെ ഒരു ബുക്കാണ് ഈ സിൻ എന്ന് പറയുന്ന, ഹരിത സാവിത്രി എഴുതിയ സിൻ എന്ന് പറയുന്ന പുസ്തകം. അതും എല്ലാവരും വായിക്കണം എന്ന് തന്നെ ഞാൻ അഭിപ്രായപ്പെടുന്നു, സജസ്റ്റ് ചെയ്യുന്നു.